നമസ്കാരം, ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. പിന്നെ ഇതൊന്നും അറിയാതെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാവിലെ മുതൽ പ്രളയക്കെടുതിക്കിടയിൽ IAS ഓഫീസർമാരുടെ പ്രവർത്തനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഓരോ ജില്ലകളിലെയും കളക്ടർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു. എന്നാൽ ഇപ്പോൾ പത്തനംതിട്ട കളക്ടറായ PB നൂഹ സോഷ്യൽ മീഡിയയിലൂടെ മലയാളികളുടെ മനസ്സ് പിടിച്ചടക്കിയിരിക്കുകയാണ്. ഒരു കളക്ടറായാൽ ഇങ്ങനെ വേണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ. കഴിഞ്ഞ ദിവസം പ്രളയം ബാധിച്ച വീടുകളിലുള്ളവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ വിസമ്മതിച്ച വില്ലേജ് ഓഫീസർക്കെതിരെ ശകാരിക്കുന്ന കളക്ടറുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത്. വെള്ളം കയറിയ വീടുകളിൽ ഭക്ഷണ കിറ്റ് എത്തിക്കാത്തതിന്റെ കാരണം ചോദിച്ചായിരുന്നു കളക്ടർ വില്ലേജ് ഓഫീസറെ ശകാരിച്ചത്. വെള്ളം കയറിയ വീടുകളിലേക്ക് കിറ്റുകൾ ചോദിക്കുമ്പോൾ അത് ക്യാമ്പുകളിലുള്ളവർ മാത്രം നൽകാനുള്ളതാണെന്നായിരുന്നു വില്ലേജ് ഓഫീസറുടെ മറുപടി. എന്നാൽ നാട്ടുകാർ പരാതിപ്പെട്ടതോടെയാണ് കളക്ടർ എത്തി ചോദ്യം ചെയ്തത്. കിറ്റ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, മൊത്തം എത്ര പേരുണ്ട്, ഇതുവരെ എത്ര പേർക്ക് കൊടുത്തു, കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിൽ ആക്ഷൻ എടുക്കും തുടങ്ങിയ കാര്യങ്ങൾ കളക്ടർ പറഞ്ഞു. കിറ്റ് കിട്ടിയില്ലെന്നായിരുന്നു വില്ലേജ് ഓഫീസിന്റെ മറുപടി. ഇതാരോടെങ്കിലും പറഞ്ഞു എന്ന് കളക്ടർ തിരിച്ചു ചോദിച്ചപ്പോൾ ഓഫീസർക്ക് മറുപടിയുമില്ല. അപ്പോഴായിരുന്നു കളക്ടറുടെ പഞ്ച് ഡയലോഗ് എത്തിയത്. നിങ്ങൾക്ക് പിന്നെ എന്തുവാടോ ഇവിടെ പണി എന്നാണ് ആക്രോശിച്ച കളക്ടർ ചോദിച്ചത്. ഈ വില്ലേജ് ഓഫീസിൽ എത്ര പേരുണ്ടെന്ന് തനിക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ആകെ 84 പേരെ ഉള്ളൂ എന്ന് പറഞ്ഞു. ആകെ 84 ആളുകളല്ലേ ഉള്ളൂ? ഈ ജില്ലയിലുള്ള 45,000 ആളുകളുടെ കാര്യം ഞാൻ പറയാമല്ലോ. ജില്ലയിലെ 45,000 പേരുടെ കാര്യം തനിക്ക് പറയാൻ കഴിയുമെന്ന് കളക്ടർ ചങ്കുറപ്പോടെ പറയുകയും ചെയ്തു. നാട്ടുകാരുടെയും പോലീസുകാരുടെയും മുൻപിൽ വെച്ചാണ് കളക്ടർ ഇയാളെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.